ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എനിക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അടുക്കള ജോലികൾ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സുകൾ, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആ ടിപ്പുകൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കുക കേട്ടോ. അപ്പോൾ ഇതിലും കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സുകളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ അബദ്ധത്തിൽ ചെയ്തു പോയ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യാണ്ടിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കണ്ടിട്ട് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം മലയാളികൾക്കൊക്കെ ചായയോട് ഭയങ്കര പ്രിയമാണല്ലേ. നമ്മൾ കാലത്തും അതുപോലെ തന്നെ ഉച്ചരിഞ്ഞിട്ടൊക്കെ ചായ കുടിക്കാറുണ്ട്. ചായയുടെ കൂടെ നമ്മൾ ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ കുക്കീസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ കുക്കീസും ബിസ്ക്കറ്റൊക്കെ ഒരു ദിവസം ഉപയോഗിച്ചു, അതിനുശേഷം നമ്മൾ വല്ല കുപ്പിയിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. പക്ഷെ പിറ്റത്തെ യൂസിന് നമ്മൾ അത് എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തണുത്ത പോലെയോ അല്ലെങ്കിൽ അത് ഫ്രഷ്നെസ് പോയ പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി തൊട്ടിട്ട് അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ബോട്ടിലിൽ, അതായത് ഗ്ലാസ്സിൻ്റെ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, നമ്മൾ കുറച്ച് അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ മാരി ഗോൾഡ് അങ്ങനത്തെ ബിസ്ക്കറ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതങ്ങനെ പൊടിഞ്ഞ് ഒന്നും പോയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അരിയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് കുക്കീസാണ്, അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരിയിൽ ആ പൊടിയൊക്കെ വീഴും, അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കുക്കീസ് ഇട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിറ്റത്തെ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴും കുക്കീസൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും. ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ബിസ്ക്കറ്റ് തണുത്ത് പോയി, അധിക ദിവസമായിട്ടില്ല നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ട്, ഇങ്ങനെ കളയാനൊക്കെ മടി. കുട്ടികളാണെങ്കിൽ കഴിക്കൂല, നമുക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല ബിസ്ക്കറ്റൊക്കെ തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കേണ്ടത് നമ്മൾ കേക്കൊക്കെ ചെയ്യില്ല അതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധാ വേറെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വേറെ ഒരു പാത്രം വെച്ച് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഉപ്പ്, ഞാൻ ഓൾറെഡി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് വെക്കാറുണ്ട്. അപ്പോൾ അതുണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ട്രൈല് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ തണുത്ത് പോയിട്ടുള്ള ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുകയാണ്. കുക്കറിൽ ഞാൻ 5 മിനിറ്റ് മുന്നേ തന്നെ ഉപ്പിട്ടിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ കുക്കീസ് വെച്ച് കൊടുത്തത്. അതിനുശേഷം നമ്മൾ മൂടി വെച്ചിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കാണ്ട് ചൂടാക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് നല്ല ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, പിന്നെ ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കുക്കീസ് റെഡി ആയിട്ടുണ്ടാവും. നമുക്കിത് വേണമെങ്കിൽ ഓവനിലും ഇതുപോലെ തന്നെ ചൂടാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ. ഇനി പലപ്പോഴും നമ്മൾ ലാർജ് ക്വാണ്ടിറ്റി ആയിട്ട് ഉള്ളിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ട് അല്ലേ. അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ പരത്തിട്ട് കൊടുക്കുകയാണ് വെച്ചെങ്കിലും അതൊക്കെ ഇങ്ങനെ ചീഞ്ഞ് പോകാറുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ. അപ്പോൾ അങ്ങനെ ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒക്കെ കൂടി അങ്ങോട്ട് ചീഞ്ഞു പോവും. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. നല്ലതും പൊട്ടയൊക്കെ ഉള്ളത് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലത് കുറച്ച് നേരം വെയിലത്ത് കൊണ്ടുപോയി വയ്ക്കുക കേട്ടോ. വെയിലത്ത് കൊണ്ടുപോയി വെച്ച് കുറച്ച് നേരം നന്നായിട്ടൊന്ന് അതിൽ ആ ചൂടൊക്കെ തട്ടിയതിന് ശേഷം നമുക്കിതുപോലെ കൊടുന്നിട്ട് റൂമിൻ്റെ അകത്ത് കൊടുന്ന് പരത്തിയിടാം കേട്ടോ. അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിയൊന്നും അത്ര പെട്ടെന്നൊന്നും കേടായി പോവില്ല. ഇനി ഒരുവിധം കേടായതൊക്കെ നമ്മൾ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഒന്ന് ആദ്യം തന്നെ കഴുകി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ വെള്ളക്കൊക്കെ നിങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ കുതിർക്കാൻ വേണ്ടി വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് ചൂടുവെള്ളം വയ്ക്കണമെന്നില്ല, പച്ചവെള്ളത്തിൽ വെച്ച് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളത് സ്കിന്ന് അതിൻ്റെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് അടച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് കേടായി പോണ ഉള്ളികളൊക്കെ നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ രാവിലത്തെ കുക്കിംഗ് ടൈം കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. രാവിലെ ഉള്ളി തൊലി കളയാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈമൊക്കെ പോവില്ലേ, അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കണ്ണിയിൽ നിന്ന് വെള്ളം വരുന്നത് അതും ഇല്ലാണ്ടാക്കും കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് അരിയാണെന്ന് വെച്ചാൽ കണ്ണിയിൽ നിന്ന് വെള്ളം വരില്ല. ഇതുപോലെ തന്നെ നമുക്ക് സവോളയും സ്റ്റോർ ചെയ്യാൻ പറ്റും. അതും ഇതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം ഒരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരാഴ്ച വരെ ഇത് കേടുകൂടാണ്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണ സവോളയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇന്ന് കട്ട് ചെയ്തിട്ടേ നമുക്ക് നാളെ തന്നെ അത് ഉപയോഗിക്കണം കേട്ടോ.
ഇനി നമ്മളൊക്കെ വീടുകളിൽ കായം വാങ്ങാറുണ്ട് അല്ലേ? എപ്പോഴും ഇതുപോലെ കട്ടിയായിട്ടുള്ള കായത്തിനാണ് കേട്ടോ, പൊടിച്ച് കിട്ടുന്ന കായത്തിനേക്കാൾ ഗുണവും മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക. ഇനി നമ്മൾ വാങ്ങിച്ചോണെന്നുണ്ടെങ്കിലോ ആദ്യത്തെ യൂസിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കത്തി തന്നെ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള കാര്യം നമുക്കറിയാലോ, അത് നമുക്ക് വല്ല വെട്ടുകുത്തിയോ ഒക്കെ എടുത്തിട്ട് തല്ലി പൊട്ടിക്കേണ്ടി വരും. പൊട്ടിച്ചാലും നമ്മുടെ കയ്യിലൊന്നും ആ സാധനം കിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ച് പോയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും അത് ആ കവറിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതിൽ കാറ്റ് കടക്കാത്ത രീതിയിൽ നമ്മൾ കവർ ചെയ്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ വേറൊരു സിപ്ലോ കവറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കവറിൽ ഒന്നും കൂടി കവർ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളിതുപോലെ വെക്കുകയാണെങ്കിൽ അത് പിന്നത്തെ യൂസിനും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെയല്ല വെച്ചെങ്കിൽ നമുക്ക് പിന്നെ ഇത് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കട്ട് ചെയ്ത് വെക്കാവുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് അപ്പോൾ എടുത്തിട്ട് ഇട്ടാൽ മതി, പിന്നെ കട്ട് ചെയ്യാനും മുറിക്കാനും നിൽക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കുക. പിന്നെ അത് ഒരു പ്ലേറ്റിൽ പരത്തി വെക്കുക കേട്ടോ. ഒന്നും തൊടാണ്ട് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആക്കി പരത്തി വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് കൂട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പിന്നെ അത് നല്ല കട്ടിയായതിനു ശേഷം ഇപ്പോഴൊക്കെ സോഫ്റ്റ് ആയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക, പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അത് നന്നായി കട്ടിയാവും. അങ്ങനെയാവുമ്പോൾ നമുക്കത് മാറ്റിയിട്ട് ഒരു കവറിലോ അല്ലെങ്കിൽ ബോട്ടിലായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓരോരോ കഷ്ണങ്ങളായിട്ട് എടുത്ത് ഉപയോഗിച്ചാൽ മതിയാവും. മുറിച്ച ഉടനെ നമ്മൾ സിപ്ലോ കവറിലോ അല്ലെങ്കിൽ ബോട്ടിലാക്കിയിട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ എല്ലാം കൂടി വീണ്ടും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കട്ട് ചെയ്യും. അപ്പോഴും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പാടായിരിക്കും. ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മളിതുപോലെ എടുത്തിട്ട് ഒരു കവറിലാക്കി വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് കായപ്പൊടി നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങണ്ട, എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എണ്ണയൊന്നും ഒഴിക്കാണ്ട് എങ്ങനെയാണ് കായപ്പൊടി ഇതുപോലെ പൊടിച്ച് വെക്കുക. നമുക്ക് കടയിൽ നിന്നൊക്കെ ഇതുപോലെയല്ലേ കായപ്പൊടി ഉണ്ടാവുക, അതുപോലെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. കായപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കായം മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിയിട്ട് അത് പൊടിച്ചെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ബിസ്ക്കറ്റൊക്കെ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ ഉപ്പിട്ടിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇതുപോലെ കായം ഇറക്കി വെക്കുക കേട്ടോ വേറൊരു പ്ലേറ്റിൽ. അതിനുശേഷം മൂടിയിട്ടിട്ട് നമ്മൾ വെയിറ്റ് ഇടാണ്ട് കേട്ടോ. എങ്ങനെ കേക്കൊക്കെ ബേക്ക് ചെയ്യില്ല, അതുപോലെ തന്നെ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കത്തിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കത്തിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് തുറന്നു നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേ പൊങ്ങി വന്നിട്ടുണ്ട് കായം. എന്നിട്ട് കൈ വെച്ച് തൊട്ട് നോക്കുമ്പോൾ അത് നന്നായിട്ട് ഹാർഡായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്, ഉള്ളൊക്കെ ഉള്ളൊന്നും ഹാർഡായിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് തിരിച്ച് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ആ സൈഡും ഒന്നും കൂടി ഇതാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഹാർഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അത് ഒരു പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കവറിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി ചൂടാറിയിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും. ഇനി നമുക്കത് നന്നായി പൊടിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതായത് കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ പൗഡറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു പേപ്പറിൽ പരത്തിയിട്ടിട്ട് അതിൻ്റെ ചൂടൊന്ന് അറിയതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കഷ്ണം കായാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതിൽ നിന്ന് എത്ര പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ചെറിയ അളവിൽ ഉണ്ടാക്കി വെച്ചാൽ മതി, ഇത് കുറച്ച് നാളേക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ മണമൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ നമ്മളിതുപോലെ പൊടിച്ചെടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മണവും ഗുണവും ഒക്കെ ഉള്ള ഒരു സാധനം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചാനലിൽ ഇതുപോലെ കണ്ടിട്ട് ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ എപ്പോഴും പരിപ്പ് വയ്ക്കുമ്പോൾ ഇതുപോലെയല്ലേ പുറത്തേക്ക് ഇങ്ങനെ തെറിച്ച് പോകാറുണ്ട് അല്ലേ വിസിലിൻ്റെ അതിൽ കൂടെ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ടിപ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക. അപ്പോൾ പിന്നെ അതുപോലെ തെറിച്ച് പുറത്തേക്കേ വരില്ല എന്നാണ് അതിൽ കാണിച്ചിട്ടാ. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അത് ആകെ അങ്ങോട്ട് മൊത്തം പഴയനെ കാട്ടി കഷ്ടമായിട്ട് തെറിച്ച് പോയി. അപ്പോൾ ഇത് നല്ല റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാ കേട്ടോ. പക്ഷേ ഒരു റിസൾട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ മിക്കതും ചെയ്യാറുള്ളത് പരിപ്പിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അതിന് ശേഷം നമ്മൾ അത് വേവിക്കാൻ വെക്കുമ്പോൾ അതുപോലെ പുറത്തേക്ക് തെറിച്ച് വരാറില്ല. ഇനി അടുക്കളയിലൊക്കെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ മീനൊക്കെ നമ്മൾ വറക്കുമ്പോൾ നല്ല മസാലയൊക്കെ പുരട്ടി വെച്ച് കായം പുരട്ടി വയ്ക്കുക എന്ന് പറയും. അങ്ങനെ പുരട്ടി വെച്ചിട്ടുള്ള മീൻ വറുത്തെടുക്കുമ്പോഴാണ് നല്ല മണവും അതുപോലെ തന്നെ ടേസ്റ്റൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു മസാല
നമുക്ക് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യാം, രണ്ടാഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മസാലയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട്, പിന്നെ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് ഉപ്പും കൂടിയിട്ടിട്ട് നന്നായി അരച്ചെടുക്കുകയാണ്. അപ്പം ഞാനിവിടെ അരച്ചെടുക്കുന്നത് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമുക്കതൊരു ബോട്ടിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലി എളുപ്പത്തിലാക്കും ചെയ്യും. പിന്നെ നമ്മളെ മീൻ വറുത്തതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഫ്രീസറിൽ വെച്ച് കൊടുക്കണം എന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട് നമുക്ക് ഫ്രീസറിലും സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി എനിക്ക് പറ്റിപ്പോയ അബദ്ധം എന്ന് പറഞ്ഞില്ല, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ സ്റ്റീലിൻ്റെ കുക്കർ എടുത്തിട്ടാണ് ഇതുപോലെ ബിസ്ക്കറ്റ് അതുപോലെ തന്നെ കായം ഇതാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഞാൻ അതിൻ്റെ മൂടി ആദ്യം തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ കഴുകാൻ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുക്കറിൻ്റെ മൂടിയിൽ ഇങ്ങനെ ആകെ ബ്ലാക്ക് ആയിട്ടുള്ള ഇങ്ങനെ കറ പോലല്ലേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇനി ബേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്റ്റീലിൻ്റെ പാത്രം ഉപയോഗിക്കാണ്ട് നമ്മുടെ അലുമിനിയം അല്ലേ അലുമിനിയം പാത്രം യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ മടി പിടിച്ചിട്ട് സ്റ്റീലിൻ്റെ പാത്രം എടുത്ത് വെച്ചത് അലുമിനിയത്തിൻ്റെ പാത്രം മുകളിലായിരുന്നു ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടിപ്പുകൾ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു, ഇതുപോലെ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ലാസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ.